ചെറിയാമ്പിലിപ്പ് പണി തുടങ്ങി. പിണറായി സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചെറിയാമ്പിലിപ്പ്. ദുരന്ത നിവാരണത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ഭരണാധികാരികൾ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി കണ്ണീർ പൊഴിക്കുന്നത് ജനവഞ്ചനയാണെന്നും നെതർലാൻഡ്സ് മാതൃകയെക്കുറിച്ച് പഠിക്കാൻ പോയതിൻ്റെ തുടർ നടപടിയെക്കുറിച്ച് ഇപ്പോഴും ആർക്കും അറിയില്ലെന്നും ചെറിയാമ്പിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. പശ്ചിമഘട്ട നിരയിലെ ചൂഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഒരു സ്ഥിരം പ്രതിഭാസമായി തീരുമെന്നും മഴ ശമിച്ചില്ലായിരുന്നുവെങ്കിൽ പെരുമഴയോടൊപ്പം എല്ലാ ഡാമുകളും തുറന്നുവിടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പല ജില്ലകളും വെള്ളത്തിനടിയിൽ ആകുമായിരുന്നുവെന്നും ചെറിയാമ്പിലിപ്പ് അഭിപ്രായപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി ആഘാതം എന്നിവ മൂലം കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രളയവും വരൾച്ചയും പ്രതീക്ഷിക്കാം. ഭൂമിയിൽ മഴവെള്ളം കെട്ടിക്കിടക്കാൻ ഇടമുണ്ടായാൽ മാത്രമേ പ്രളയത്തെയും വരൾച്ചയെയും പ്രതിരോധിക്കാനാവൂ. രണ്ടിനെയും നേരിടാൻ ദീർഘകാല പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ ചതുപ്പ് നിലങ്ങളോ വയലുകളോ ഇല്ലെങ്കിൽ മഴവെള്ളം കരഭൂമിയിലേക്ക് പ്രവേശിക്കും. നദികളിൽ മണ്ണ് നിറഞ്ഞ് ആഴമില്ലാതായതോടെയാണ് കര കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയത്. മഴവെള്ളം ഭൂഗർഭത്തിലേക്ക് കരിഞ്ഞിറങ്ങിയാൽ മാത്രമേ കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളം വറ്റാതിരിക്കൂ. ഭൂഗർഭ ജലമില്ലെങ്കിൽ ജലക്ഷാമം രൂക്ഷമാകും. സ്ഥല ജല മാനേജ്മെൻറ്റിലൂടെ മാത്രമേ രണ്ട് വിപത്തുകളെയും നേരിടാനാകൂ. 2018-19 എന്നീ വർഷങ്ങളിലെ പ്രളയത്തിൽ നിന്നും ഒട്ടേറെ പാഠങ്ങൾ നാം പഠിച്ചതാണ്. അറബിക്കടലിലെ ന്യൂനമർദ്ദം കുറയുകയും മഴ ശമിക്കുകയും ചെയ്യാതിരുന്നെങ്കിൽ പെരുമഴയോടൊപ്പം എല്ലാ ഡാമുകളും തുറന്നുവിടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പല ജില്ലകളും വെള്ളത്തിനടിയിൽ ആകുമായിരുന്നു. മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പശ്ചിമഘട്ട നിരയിലെ മനുഷ്യൻ്റെ ബലാത്കാരവും ചൂഷണവും അവസാനിപ്പിച്ചില്ലെങ്കിൽ മഴയോടൊപ്പം ഉരുൾപൊട്ടലും ഒരു സ്ഥിരം പ്രതിഭാസമായി തീരും. പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൊല്ലുന്നവർ മനുഷ്യ കുരുതിക്കും വഴി തുറക്കുന്നുവെന്ന് ചെറിയാമ്പിലിപ്പിൻ്റെ ഉപദേശം. ഇടതുപക്ഷ സഹയാത്രികനായ ചെറിയാമ്പിലിപ്പ് ഈ പറഞ്ഞതൊക്കെ കൊള്ളാം. മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ഇതൊക്കെ എഴുതി പിടിപ്പിച്ചതെന്ന് ആർക്കും മനസ്സിലാകും. ചെറിയാമ്പിലിപ്പിൻ്റെ ചൊറിച്ചിൽ എന്തിനാണെന്ന് ആർക്കാ അറിയാൻ മേലാത്തത്? കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചെറിയാമ്പിലിപ്പിന് ചൊറിയാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ആ ചൊറി മാറിയിട്ടില്ല. നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുന്നത് നല്ലതാണ്. കട്ടിക്ക് കഴിക്കണം, എങ്കിലേ മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട.